ഹലോ, ഇന്ന് റാഗിപ്പൊടി വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു ബൗളിലേക്ക് ഒരു കപ്പളവിൽ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ അര കപ്പളവിൽ ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിന് മധുരത്തിന് വേണ്ട ശർക്കര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കാൽ കപ്പളവിലാണ് ശർക്കര ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിന് വേണ്ട ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തണുത്ത വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്, ചൂടുവെള്ളമൊന്നുമല്ല. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പം വെള്ളം ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കണ്ട, കുറേശ്ശെയായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നതിലും കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് വേണം നമ്മുടെ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് കൈ കൊണ്ടുകൂടി ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇനിതാ ഇതുപോലെ ഒരു വാഴയില കഷ്ണം എടുത്തിട്ടുണ്ട്, നന്നായിട്ട് കഴുകി ഒക്കെ എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതൊന്ന് കുറേശ്ശെ വെച്ച് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി ഭാഗത്ത് മാത്രം വെച്ച് കൊടുത്താൽ മതിയാവും. കട്ടി കുറച്ച് പരത്തി കൊടുക്കുക, എങ്കിലേ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഇലയൊന്ന് മടക്കിയെടുക്കാം. അപ്പം ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ പരത്തിയെടുക്കണം. അതുപോലെ നമ്മളിത് പരത്തിയെടുക്കുമ്പം ഒരുപാട് ഇലയുടെ അറ്റത്തോട്ട് പോവാതെ പരത്തിയെടുക്കുക. ഇത്തിരി ഒന്ന് ഗ്യാപ്പിട്ട് കൊടുക്കുക. ഇതും കൂടി നമുക്കിനി മടക്കിയെടുക്കാം. അപ്പം ഞാനിത് മൊത്തം പരത്തിയെടുത്തിട്ടുണ്ട്. 4 അടയ്ക്കുള്ളതാണ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഒരു ദോശക്കല്ല് ഞാനിവിടെ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് ഒരു വാഴയില കഷ്ണം വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ അട ഉണ്ടാക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ പരത്തിയെടുത്ത അട വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതിയാകും, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇതിപ്പോൾ ഒരു വശം ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം ഇത് തിരിച്ചിടുമ്പം കൈയൊന്നും പൊള്ളാതെ സൂക്ഷിച്ച് തിരിച്ചിട്ട് കൊടുക്കുക. ഇലയൊന്ന് കരിഞ്ഞു വരണം. അപ്പം നമുക്കത് ഒരു വശം പാകമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇപ്രാവശ്യം കൂടി നന്നായിട്ടൊന്ന് വെന്ത് വന്നാൽ മതിയാകും. ഇപ്പം ഞാൻ ഈ ഒരു പാകത്തിനാണ് അട എടുത്തിരിക്കുന്നത്. ഇതിപ്പം ഒരുപാടങ്ങ് കരിഞ്ഞു വന്നിട്ടില്ല. ഇപ്പോൾ ചിലർക്കൊക്കെ ഇത്തിരി ഒന്ന് ഉണങ്ങിയിരിക്കുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ളവർ കുറച്ച് നേരം കൂടി ഒന്ന് വെച്ചു കൊടുത്താൽ മതിയാകും. ഞാനിപ്പോൾ ഒത്തിരി അങ്ങ് ഉണക്കിയെടുക്കുന്നില്ല, ഈ ഒരു പാകത്തിനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അട റെഡിയായിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള അടയും കൂടെ ഞാൻ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വൈകിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.